അയത്തുള്ള അലി ഖുമൈനിയുടെ ഹീബ്രു ഭാഷ ഹാൻഡിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എക്സ്. യുദ്ധഭീഷണി മുഴക്കിയതിനെ തുടർന്നാണ് ഈ നടപടിയെന്ന് മനസ്സിലാക്കുന്നു. സൈനിസ്റ്റുകൾക്ക് അബദ്ധം സംഭവിച്ചു, ഇറാനെ പറ്റിയുള്ള കണക്കുകൂട്ടലുകൾ തെറ്റി, തങ്ങളുടെ ശക്തിയും കഴിവും മുന്നേറ്റങ്ങളും എന്താണെന്ന് അവർ തിരിച്ചറിയാതെ പോയി, തങ്ങളുടെ ശേഷി എന്തെന്ന് കാണിച്ചു കൊടുക്കാം. ഇതായിരുന്നു എക്സിലെ ഭീഷണി. വാക്കുകൾ അക്രമവും വെറുപ്പും പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് എക്സ് വിലയിരുത്തി. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണാം ഐസൺ? തീർച്ചയായും വിനോദ്, ഇന്നലെയാണ് ഹീബ്രു ഭാഷയിലൊരു പ്രത്യേക ഹാൻഡിൽ, ഹീബ്രു ഭാഷ ഹാൻഡിൽ ആയത്തുള്ള അലി ഖമേനി തുറന്നത്. ഹീബ്രു ഭാഷ ഹാൻഡിൽ തുറന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഹീബ്രു ഭാഷ സംസാരിക്കുന്ന വിഭാഗത്തോട് തങ്ങളുടെ നിലപാടുകൾ അറിയിക്കുക, അല്ലെങ്കിൽ ഈ തീവ്രവാദ പ്രചരണം നടത്തുക എന്ന ഒരു ഗൂഢ ലക്ഷ്യം തന്നെയായിരുന്നു എന്ന് അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ വായിച്ചതുപോലെ, സുരേഷ് ക്ഷമിക്കണം, വിനോദ് വായിച്ചതുപോലെ നമുക്കറിയാവുന്നതാണ്, തങ്ങളുടെ കഴിവിനെക്കുറിച്ചും തങ്ങളുടെ ശേഷിയെക്കുറിച്ചും വിലയിരുത്തുന്നതിൽ ഇസ്രയേലിന് തെറ്റുപറ്റി. അത് എന്താണ് കഴിവെന്ന് കാണിച്ചു കൊടുക്കാം എന്ന് കൃത്യമായി പറയുമ്പോൾ അവസാനത്തെ വാചകമാണ് ഏറെ ഗൗരവമുള്ളൊരു വിഷയം. ഈ മൂന്ന് അവസാനത്തെ വാചകത്തിൽ വളരെ കൃത്യമായി തങ്ങളുടെ കഴിവ്, തങ്ങളുടെ ശേഷി എന്തെന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറയുന്നത് യുദ്ധഭീഷണി മുഴക്കലാണ്. സ്വാഭാവികമായും ആ യുദ്ധഭീഷണി മുഴക്കൽ ഹീബ്രു ഭാഷയിൽ ഹീബ്രു സംസാരിക്കുന്ന വലിയൊരു ഭൂരിപക്ഷമുള്ള ഇസ്രായേലിലെ ജനതയോട് ഭീഷണിയുടെ സ്വരത്തിൽ പറയുന്നു. അതൊരു വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒരു പ്രത്യേക വിഭാഗത്തോട്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്ന വിഭാഗത്തോട് വെറുപ്പ് കാണിക്കുക, അത്തരത്തിൽ ആ വെറുപ്പിൻ്റെ ഭീഷണിയുടെ, രാജ്യത്തിനെതിരായ ഒരു ഭീഷണിയുടെ സ്വരം, മനുഷ്യത്വത്തിനെതിരായ ഒരു ഭീഷണിയുടെ സ്വരം, അതുപോലെ തന്നെ ഈ വെറുപ്പും അതുപോലെ തന്നെ യുദ്ധഭീതിയും പരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന് എക്സ് വിലയിരുത്തി. 24 മണിക്കൂറിനകം, അതായത് എക്സ് ഹാൻഡിൽ ആരംഭിക്കുന്നത് ഇന്നലെയാണ് ആരംഭിക്കുന്നത്, ആരംഭിച്ച് ആദ്യ സന്ദേശം വന്നപ്പോൾ തന്നെ അത് വിലയിരുത്തപ്പെടുകയും ആ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ എക്സ് ഹാൻഡിൽ സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു. കാരണം നമുക്കറിയാവുന്നതാണ്, യുദ്ധഭീഷണിയൊക്കെ മുഴക്കുക ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്, വലിയൊരു അന്താരാഷ്ട്ര കുറ്റകൃത്യവും മനുഷ്യത്വത്തിന് മാനവീയതയ്ക്കെതിരായ ഒരു കുറ്റകൃത്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള നിലപാട് സ്വീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് എക്സിൻ്റെ നിലപാട്. അടിയന്തരമായി ഹീബ്രു ഭാഷയിലുള്ള ആയത്തുള്ള അലി ഖമൈനിയുടെ ആ ട്വിറ്റർ ഹാൻഡിൽ, ക്ഷമിക്കണം, എക്സ് ഹാൻഡിൽ അടിയന്തരമായി പിൻവലിക്കുകയായിരുന്നു, സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. തുടർ നടപടികൾ സംബന്ധിച്ച് ഇനിയും വിവരങ്ങൾ ലഭിക്കാനുണ്ട്. തീർച്ചയായും ആ എക്സ് ഹാൻഡിൽ തുടരാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഈ എക്സ് ഹാൻഡിലിൻ്റെ അധികാരികളുമായി അന്വേഷിക്കുമ്പോഴെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അത് സംബന്ധിച്ച ചില നടപടിക്രമങ്ങളുണ്ട്, അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ നടക്കുന്നു. വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പോലും ശ്രമിക്കുന്ന ഇറാൻ്റെ നിലപാടിനെതിരെ ലോക മനസാക്ഷി തന്നെ ഉണരണമെന്നൊരു വിമർശനമാണ് ഉയരുന്നത്. ജോസാണ് വിവരങ്ങൾ നൽകിയത്.